ഒമ്പതാം ക്ലാസ്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറയുന്ന ചാപ്റ്ററിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ മുമ്പേ ഉള്ള ക്ലാസ്സുകൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉള്ള ക്ലാസ്സുകളിൽ നമ്മൾ ത്രികോണങ്ങളുടെ പരപ്പളവുകൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഹാഫ് ബി എച്ച് ആണെന്നും റെക്റ്റാംഗിളിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ചതുരത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള സമവാക്യം എല്ലിൻ ടു ബി ആണ് അല്ലെങ്കിൽ നീളം ഗുണം വീതി എന്നുള്ളതാണോ എന്നൊക്കെ നമ്മൾ പഠിച്ച് നമ്മുടെ മനസ്സിലുള്ളു. അപ്പോൾ ഇവിടെ പുതുതായി നമ്മളൊരു കാര്യം പഠിച്ചു തുടങ്ങുകയാണ്. അതായത് ഈ ചാപ്റ്ററിലുള്ള ഡിസ്ക്രിപ്ഷൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിവരങ്ങൾ എന്ന് പറയുന്നത് ഈ പാഠത്തിലൂടെ നമ്മൾ ഉൾക്കൊള്ളുന്നത് ഏതൊരു രൂപം നമുക്ക് കിട്ടിയാലും, അതായത് നാല് വശം ഒരു ത്രികോണം, ഒരു ത്രികോണത്തിൻ്റെ അതേ പരപ്പളവുള്ള മറ്റൊരു ത്രികോണം വരയ്ക്കുക, അതല്ലെങ്കിൽ ഒരു ചതുരം അല്ലെങ്കിൽ റെക്റ്റാംഗിൾ അല്ലെങ്കിൽ നാല് വശങ്ങളുള്ള ഏത് രൂപം തന്നാലും അതിൻ്റെ അതേ പരപ്പളവിലുള്ള മറ്റ് രൂപങ്ങൾ, അതായത് അതിൻ്റെ അതേ പരപ്പളവിലുള്ള ത്രികോണങ്ങളിലേക്ക് എങ്ങനെ മാറ്റാം. ഇനി അഞ്ച് വശമുള്ള പെൻഡഗൺ അല്ലെങ്കിൽ പഞ്ചഭുജം, ഈ പഞ്ചഭുജത്തിൻ്റെ നമുക്ക് അതേ പരപ്പളവിലുള്ള ത്രികോണത്തിലേക്ക് എങ്ങനെ മാറ്റാം. അപ്പോൾ നമുക്ക് പഞ്ചഭുജത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ സ്വാഭാവികമായി അതിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കാൻ വേണ്ടി ആ പഞ്ചഭുജത്തിനെ അതേ പരപ്പളവുള്ള അല്ലെങ്കിൽ ആ പെൻഡഗണിനെ ഇക്വൽ ഏരിയയുള്ള എന്തിനാക്കി മാറ്റും, ട്രയാങ്കിളാക്കി മാറ്റുന്നു. എന്നിട്ട് ആ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ ആ പഞ്ചഭുജത്തിന് എത്ര ഏരിയ ഉണ്ട് എന്നുള്ളത് ആ ട്രയാങ്കിളിൽ നിന്ന് മനസ്സിലാകും. അപ്പോൾ അതേപോലെ തന്നെ ഹെക്സഗൺ, ഷഡ്ഭുജം, ഈ ഷഡ്ഭുജത്തിനെ പരപ്പളവ് കണ്ടുപിടിക്കാൻ നമുക്ക് പറഞ്ഞാൽ എന്ത് ചെയ്യാം, ഷഡ്ഭുജത്തിൻ്റെ അതേ പരപ്പളവുള്ള ട്രയാങ്കിൾ വരയ്ക്കുക. ട്രയാങ്കിളിൻ്റെ പരപ്പളവ് കണ്ടുപിടിച്ചതിന് ശേഷം അതിന് ഏതിന് ഈക്വല് ഷഡ്ഭുജത്തിൻ്റെ ഏരിയക്ക് ഈക്വലായിരിക്കും ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പാഠത്തിൽ കുറച്ചധികം പടങ്ങൾ വരയ്ക്കുക, അതിൻ്റെയൊക്കെ പരപ്പളവ് കണ്ടുപിടിക്കുക, അതായത് ഓരോരോ രൂപങ്ങൾ വരയ്ക്കണം. ആ രൂപങ്ങളുടെ എല്ലാം പരപ്പളവുകളെ നമുക്ക് ട്രയാങ്കിളിൻ്റെ പരപ്പളവിലേക്ക് മാറ്റി വരയ്ക്കണം. അതിനുശേഷം എന്ത് ചെയ്യണം, പരപ്പളവ് കണ്ടുപിടിക്കുക, ഇതാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഈ പാഠത്തിൽ ആദ്യം, അപ്പോൾ അതൊക്കെ പിന്നീട് അങ്ങോട്ട് ഓരോരോ രൂപങ്ങളിലേക്ക് നമുക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം റെക്റ്റാംഗിൾസ് വരച്ച് പഠിക്കണം, അത് കഴിഞ്ഞ് ട്രയാങ്കിൾസ് വരച്ച് പഠിക്കണം, പിന്നീട് ട്രയാങ്കിളുകളും ട്രയാങ്കിളിൻ്റെ ഇക്വലിൻ്റെ ഏരിയയുള്ള ട്രയാങ്കിളുകളും വരച്ച് പഠിക്കണം, ഇനി പിന്നീട് ചതുർഭുജങ്ങളും ചതുർഭുജത്തിൻ്റെ അതേ പരപ്പളവുള്ള അല്ലെങ്കിൽ ക്വാഡ്രിലാറ്ററൽസും ക്വാഡ്രിലാറ്ററൽസിൻ്റെ അതേ പരപ്പളവുള്ള ട്രയാങ്കിൾസും വരച്ച് പഠിക്കണം. അത് കഴിഞ്ഞ് അഞ്ച് വശങ്ങളുള്ള പെൻഡഗണും പെൻഡഗണിൻ്റെ അതേ പരപ്പളവുള്ള ത്രികോണങ്ങൾ വരച്ച് പഠിക്കണം. അത് കഴിഞ്ഞിട്ട് ഹെക്സഗൺ, ഹെക്സഗൺ വരെ പഠിച്ചാൽ മതിയാകും. അപ്പോൾ നമുക്കൊരു ഏകദേശ ഐഡിയ മനസ്സിലാകും. പിന്നീട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഏത് രൂപം എത്രയാ, അതല്ല ഏഴ് വശമുള്ള ഹെപ്റ്റഗണോ എട്ട് വശമുള്ള ഒക്ടഗണോ അങ്ങനെയുള്ള ഏത് രൂപം ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വരച്ച് സ്വന്തമായി വരയ്ക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ ഓരോന്നോരോന്നായിട്ട് വരയ്ക്കാൻ പോവുകയാണ്. ആദ്യം നമ്മൾ ഈ പാഠത്തിൽ, ഈ ഏരിയ എന്ന് പറയുന്ന പാഠത്തിൽ ആദ്യം വരച്ച് പഠിക്കുന്നത് 12 സെന്റിമീറ്റർ സ്ക്വയർ പരപ്പളവുള്ള ചതുരങ്ങളാണ് വരച്ച് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഡ്രോ റെക്റ്റാംഗിൾസ് ഹാവിങ് ഏരിയ 12 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഈ പാഠം പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അവരവരുടെ കയ്യിൽ അവരുടെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് കൃത്യമായി ഉണ്ടായിരിക്കണം. സ്കെയിലും ഇൻസ്ട്രുമെൻറ്റ് ബോക്സിലുള്ള എല്ലാ ഉപകരണങ്ങളും റെഡിയാക്കി വെച്ചിട്ടാണ് തുടങ്ങേണ്ടത്. അപ്പോൾ എല്ലാവരും അതൊക്കെ എടുത്തു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം വേണ്ടത് ക്വസ്റ്റ്യൻ ആദ്യം പകർത്തി എഴുതിയെടുക്കുക. എഴുതിയെടുത്തതിന് ശേഷം അവരവരുടെ സ്കെയിൽ എടുക്കണം. സ്കെയിലെടുത്താണ് വരയ്ക്കേണ്ടത്. നമുക്ക് നിങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ വരച്ചിട്ടുണ്ടായിരിക്കും 12 സെന്റിമീറ്റർ സ്ക്വയർ പരപ്പളവ്. പക്ഷെ അവിടെയൊക്കെ നമുക്ക് സാധാരണ ഒരു റെക്റ്റാംഗിൾ വരയ്ക്കാൻ പറഞ്ഞാൽ അതിൻ്റെ നീളവും വീതിയും തന്നിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇവിടെ നീളമോ വീതിയോ തന്നിട്ടില്ല, പകരം 12 സെന്റിമീറ്റർ സ്ക്വയർ എന്ന പരപ്പളവ് ഏരിയയാണ് തന്നിട്ടുള്ളത്. ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് അതാണ് 12 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യുന്നത് ഗുണിക്കുമ്പോൾ, മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 12 കിട്ടുന്ന സംഖ്യാ ജോഡികൾ എഴുതുക. അപ്പോൾ 12 കിട്ടണം, ഗുണിക്കുമ്പോൾ 12 കിട്ടുന്ന സംഖ്യാ ജോഡികൾ നിങ്ങൾ നിങ്ങളുടെ ബുക്കിൻ്റെ സൈഡിൽ 12 എന്ന് എഴുതുക. ഇനി ഗുണിക്കുമ്പോൾ 12 കിട്ടണം. ഒരു എക്സാമ്പിൾ 6 × 2 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, 12 കിട്ടും. ഇനി അതല്ല എങ്കിൽ 4 × 3 ചെയ്ത് കഴിഞ്ഞാൽ 12 കിട്ടും. അതും അല്ലെങ്കിൽ 12 × 1 ചെയ്ത് കഴിഞ്ഞാൽ 12 കിട്ടും. അപ്പൊ 3 ജോഡികളാണുള്ളത്. അതായത് 12 സെന്റിമീറ്റർ സ്ക്വയർ പരപ്പളവുള്ള ചതുരങ്ങൾ വരയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഗുണിക്കുമ്പോൾ 12 കിട്ടുന്ന, മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 12 കിട്ടുന്ന സംഖ്യാ ജോഡികൾ എഴുതുക. 6 × 2 = 12 കിട്ടും. 4 × 3 = 12 സെന്റിമീറ്റർ സ്ക്വയർ. 12 × 1 = 12 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ആദ്യം ഇത് എഴുതിയെടുക്കുക. അപ്പോൾ നമുക്ക് ഇത് നോക്കുമ്പോൾ തന്നെ വ്യക്തമാകും
മൂന്ന് റെക്ടാംഗിൾസ് വരയ്ക്കാൻ പറ്റും. 12 സെന്റിമീറ്റർ സ്ക്വയർ പരപ്പളവുള്ള മൂന്ന് റെക്ടാംഗിളുകൾ വരയ്ക്കാൻ പറ്റും. 6 × 2. അപ്പോൾ ആദ്യം അതാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നിങ്ങൾ ഇതിനെ ഇത് എന്തിന് താഴേക്ക് 6 × 2 എന്ന് എഴുതുക. ആ സെന്റിമീറ്ററിലേക്ക് അടി വരെ ഇടുക. ഇനി നിങ്ങൾ നിങ്ങളുടെ സ്കെയിൽ എടുത്തതിന് ശേഷം എന്ത് ചെയ്യണം, ആദ്യം 6 സെന്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കുക. 6 സെന്റിമീറ്റർ നീളമുള്ള ലൈൻ സ്കെയിൽ ഉപയോഗിച്ച് ഇപ്പോൾ ഞാൻ നിങ്ങളിതെല്ലാം എഴുതി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാൻ ഇതിനകം മായ്ച്ചു തുടങ്ങിയാണ്. അപ്പോൾ ഒന്ന് ഫസ്റ്റ് മാത്രമേ എഴുതുന്നുള്ളൂ. 6 × 2 സെന്റിമീറ്റർ. അപ്പോൾ ഇതാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഞാൻ സ്കെയിൽ ഉപയോഗിച്ച് 6 സെന്റിമീറ്റർ നീളമുള്ള, നിങ്ങൾ കറക്റ്റായ അളവ് വരയ്ക്കുക. ഞാൻ ഇത് കാണാൻ വേണ്ടി വലുതായിട്ടാണ് വരയ്ക്കുന്നത്. 6 സെന്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ വരയ്ക്കണം. ഇനി 90 ഡിഗ്രിയിൽ 2 സെന്റിമീറ്റർ നീളമുള്ള ലൈൻസ് രണ്ടെൻഡിലും വരയ്ക്കുക. 90 ഡിഗ്രി വരയ്ക്കാനൊന്നും ആരും പ്രൊട്രാക്ടർ ഉപയോഗിക്കരുത്. 90 ഡിഗ്രിയുള്ള ലൈൻസ് വരച്ച് യോജിപ്പിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇവിടെ യോജിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ 2 സെന്റിമീറ്റർ, ഇവിടെ 6 സെന്റിമീറ്റർ. അപ്പോൾ നമുക്ക് റെക്റ്റാംഗിൾ കിട്ടി. ഫസ്റ്റ് അളവ് 6 × 2 ആയിരുന്നു. ആ അളവുള്ള റെക്റ്റാംഗിൾ വരയ്ക്കാൻ പറ്റും. ഇനി രണ്ടാമത് നമ്മൾ എഴുതിയിരിക്കുന്ന അളവ് 4 × 3 എന്നാണ്. 4 × 3 = 12 സെന്റിമീറ്റർ. അപ്പൊ രണ്ടാമത് ആ അളവ് എഴുതുക. 4 സെന്റിമീറ്റർ നിങ്ങൾ സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കണം. പ്രൊട്രാക്ടർ ഉപയോഗിച്ച് 90 ഡിഗ്രിയിൽ 3 സെന്റിമീറ്റർ ഉള്ള ലൈൻ വരയ്ക്കണം. ഇവിടെ ഈ എൻഡിൽ 3 സെന്റിമീറ്ററിന്റെ ലൈൻ വരയ്ക്കുക. ഇത് യോജിപ്പിക്കുക. ഇനി മൂന്നാമത്തെ അളവാണ്. മൂന്നാമത്തേത് വരയ്ക്കാൻ വേണ്ടി 12 × 1 എന്നാണ്. 12 × 1, ഇത് ഒന്നാമത്തെ ഫിഗർ, ഇത് രണ്ടാമത്തെ ഫിഗർ, ഇത് മൂന്നാമത്തെ ഫിഗർ. അപ്പോൾ 12 × 1 എന്നുള്ള റെക്റ്റാംഗിൾ വരയ്ക്കാൻ വേണ്ടി 12 സെന്റിമീറ്റർ സ്ക്വയർ നീളമുള്ള ഒരു ലൈൻ വരയ്ക്കണം. ഇവിടെ 1 സെന്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ വരയ്ക്കുക. അതുപോലെ ഈ എൻഡിലും 90 ഡിഗ്രി അളവ് വരത്തക്ക വിധം സ്കെയിൽ ചേർത്ത് പിടിച്ച് 1 സെന്റിമീറ്ററിന്റെ ലൈൻ വരയ്ക്കുക. ഇതിൻ്റെ എൻഡ് പോയിന്റ്സ് ജോയിൻ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് അടുത്ത മൂന്നാമത്തെ റെക്റ്റാംഗിളുകൾ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് വരച്ച് പഠിക്കേണ്ടത്. ഇങ്ങനെ ഏത് അളവ്, ഏത് പരപ്പളവ്, ഏത് അളവ് തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെക്റ്റാംഗിൾസ് വരച്ചെടുക്കാൻ പറ്റും.